സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അമിതവില ഈടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ അന്തരം പലയിടത്തും ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. വിവരങ്ങൾ വിജിൻ വായന്തോട് നൽകും. വിജിൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ അമിത വില ഈടാക്കുന്നവർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ അന്തരം പലയിടത്തും ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇതിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും വില നിലവാര പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കണം എന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യക്ഷമമായ ഇടപെടലിലൂടെ വില പിടിച്ചു നിർത്താൻ വകുപ്പുകൾ കൂട്ടായ പ്രവർത്തനം നടത്തണമെന്നും ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പരിശോധന കർശനമാക്കണമെന്നും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. പൂഴ്ത്തിവെപ്പ് പൂർണ്ണമായും ഒഴിവാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും. ജില്ലയിലെ പ്രധാന മാർക്കറ്റുകളിൽ കലക്ടർമാരുടെ നേതൃത്വത്തിൽ ടീം രൂപീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇത്തരത്തിൽ വിലയിൽ വലിയ തരത്തിലുള്ള അന്തരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം പലയിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് മുഖ്യമന്ത്രി കർശനമായ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി വിജയൻ. വിജയൻ വായന്തോടാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.